അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പൊ എന്നാ നല്ല സന്തോഷത്തിലാണല്ലോ മക്കളെ. എന്താണ് ഇപ്പൊ ചൂടുന്നത്? പൊറോട്ട. പൊറോട്ട അമ്മച്ചി പറഞ്ഞതാ കൊണ്ടുവരാൻ കേട്ടാ. ആര് പറഞ്ഞതാ? ആര് പറഞ്ഞതാ കൊണ്ടുവരാനേ? ആരപ്പച്ചോട് പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞത്? ആ അമ്മച്ചി പറഞ്ഞ. എന്റെ അച്ചൂസിന് ഇഷ്ടല്ലേ? അച്ചൂസിന് ഇഷ്ടല്ലേ? നല്ല ഇഷ്ടാണോ പൊറോട്ട? അടില്ല, നല്ല ഇഷ്ടല്ലേ നിങ്ങക്ക്? അച്ചു പൊറാട്ടി ഏറ്റ് വന്ന്. ആ ബീഫ് കറി പൊറാട്ട. ബീഫ് കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മോന് പിന്നെ കാണുമ്പോത്തിന് നമ്മളെ വീഡിയോ കാണുമ്പോത്തിന് ഓൻ മൊബൈല് ഞാൻ കയ്യിലെടുക്കുമ്പോത്തിന് ഓൻ മണ്ടുട്ടാ. ഓനെ വീഡിയോയിൽ വരൂലെന്നും പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണ് കയ്യിലെടുത്താൽ പിന്നെ ഓൻ മണ്ടി കളിച്ചതാണ് വീഡിയോയിൽ പേടി വെച്ചിട്ട്. അപ്പോൾ ഏതായാലും നല്ല ചൂട് പൊറാട്ടേനെ കിട്ടും. നല്ല ചൂടുള്ള പൊറാട്ടേനെ, നല്ല ചൂട് പൊറാട്ട, നല്ല രസമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ പൊറാട്ട പരിയിലുണ്ടാക്കലൊന്നുമില്ല. നല്ല ഇപ്പം പണ്ടൊക്കെ പൊറാട്ട നമ്മൾ ഉണ്ടാക്കിയെന്ന് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ നിൽക്കരുത്, കുറേ നമുക്ക് നേരെ ചതുർത്ത് കുറേ മെനക്കടാണ് കേട്ടോ പൊറാട്ട ഉണ്ടാക്കാൻ. അപ്പോൾ ഏതായാലും പൊറാട്ട ഉണ്ടാക്കാൻ നിൽക്കരുത്. അപ്പോൾ പോത്ത് മുളകിട്ടേന്ന് കേട്ടോ കറി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മുളകിട്ടത്, ഇന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറും പോത്തും കറി ഉണ്ടാക്കാൻ വിചാരിച്ചിക്കാണ്ട് മുളകിട്ടതേന്ന് കേട്ടോ. അപ്പോൾ ആ നേരത്താണ് നമ്മൾ ഇക്ക വന്ന് കണ്ട് കല്യാണം ഉണ്ട് ഈ പോരണോന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അമ്മായിൻ്റെ മോൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടിൻ്റെ അവിടെ കല്യാണം കേട്ടോ. ഇവിടുത്തെ ഇക്കാടപ്പാൻ്റെ ഇക്കാടമ്മായിൻ്റെ പേരക്കുട്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ കല്യാണം ഉണ്ട് പോരണോന്ന് ചോദിച്ചു. അപ്പോൾ പ്രതീക്ഷിക്കാ നമ്മൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ പൊടിച്ച് നമ്മൾ മണ്ടി. കാരണം കുട്ടി അച്ചൂസാണെങ്കിൽ പോവാന്ന് പറഞ്ഞപ്പച്ചിനൊപ്പം കൂടിയപ്പോൾ അപ്പം എന്നാൽ ആയിക്കോട്ടെ മാറ്റിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പെട്ടെന്നായിട്ടുള്ള പോക്കുണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇറച്ചിക്കറി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒന്ന് ചോറ് ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. ഇനി രാത്രി ഉണ്ടാക്കാൻ നെയ്ച്ചോറ് എന്നും പറഞ്ഞുകൊണ്ട് വേഗം മാറി ഡ്രസ്സ് കൂടി കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി കല്യാണത്തിന് പോയി. അപ്പോൾ ഇന്ന് ഏതായാലും നമുക്ക് നല്ല കോഴി ബിരിയാണി വെച്ചാനായിട്ടോ ഉച്ചക്ക്. ചൂടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന് കറി എല്ലുടുത്ത് കഴിച്ചാൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും രാത്രി നെയ്ച്ചോറൊക്കെയെന്ന് വിചാരിച്ച പ്ലാനല്ലായിരുന്നു. അപ്പോൾ ഏതായാലും പോത്ത് മുളകിട്ടതും പൊറാട്ടിയുള്ള നല്ല ടേസ്റ്റ്. അപ്പോൾ എനിക്ക് നമുക്ക് രസമാണ് കേട്ടോ ചൂട് പൊറാട്ടിയും നമ്മുടെ പോത്ത് മുളകിട്ടും. എൻ്റെ അമ്മോ എന്തൊരു ടേസ്റ്റാ വെച്ചിട്ട് നമ്മൾ താനെ നമുക്ക് കൊതിയാവട്ടോ അങ്ങനത്തെ നമുക്ക് തിന്നാൻ. അപ്പോൾ നെയ്ച്ചോറിനെക്കാളും നല്ലതെന്നാൽ പൊറോട്ട കൊണ്ടുപോയി വെച്ചപ്പോൾ ഇക്ക പറഞ്ഞാൽ ആയിക്കോട്ടെ പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി വാക്കും കിട്ടി. അപ്പോൾ നമ്മൾ പിന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ പൊറോട്ടയും കാത്തിരിക്കുകയെന്ന് ബാപ്പാൻ്റെ പൊറോട്ട കാത്തിരിക്കുകയെന്ന് മക്കൾ കേട്ടാ. അപ്പം പൊറോട്ട വന്നേക്ക് തന്നെ മക്കൾ പൊറോട്ട തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി ഒന്ന് ചൂടാക്കട്ടെ വിചാരിച്ചുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. ചപ്പും കറിവേപ്പിലും ഇട്ടിട്ടില്ല കേട്ടോ. ചപ്പ് കിട്ടിയതുമില്ല, കറിവേപ്പിൻ്റെ ഏറ്റവും കഴിഞ്ഞും ചെയ്തിരിക്കണം. അപ്പോൾ ചപ്പും കറിവേപ്പിൻ്റെ മണം എന്ത് മുളകിടാനായാലും അവൻ പച്ച കളറ് ഇല ഇങ്ങനെ കെടുക്കണം കാണുമ്പോൾ തന്നെ ചുരുക്കാണ്. ഏതായാലും കറിവേപ്പിൻ്റെ ഒരു ഇല്ല മുള, ചപ്പും ഇല്ല, രണ്ടും ഇല്ല. നിന്നോളി പൊന്നു കൈയെല്ലാം കഴുകിയാണ്ട് പോരെ, നല്ല സോപ്പിട്ട് കൈ കഴുകിക്കള. അച്ചൂസേ അച്ചു എന്തോ അച്ചുവിന് അവിടെ എന്തോ സാധനം കൊടുത്തപ്പോൾ പുതിയ പെരിയിൻ്റെ സാധനം കൊടുത്തപ്പോൾ കിട്ടിയാണ് സോഫ. ആ സോഫ അല്ല, എന്തോ സാധനം മറന്ന് പറഞ്ഞു തുടങ്ങി പഠിച്ചു തന്നെ. അപ്പോൾ അതിനിങ്ങനെ പൊട്ടിക്കുമല്ലോ, നമ്മൾ ഈ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ കൊണ്ടുവരുമ്പോണ്ടാവുമല്ലോ. അപ്പം അതിങ്ങനെ പൊട്ടിക്കുമല്ലോ. അപ്പം അതിങ്ങനെ പൊട്ടിച്ച് ഉത്തരക്ക നോക്കൂ. കപ്പ ഇന്നലെ തുടങ്ങിയതാണ് ഇത് പൊട്ടിക്കലിട്ടാ. ആ അച്ചുവിനു അച്ചു രക്ഷൻ എടുത്താൽ മേട്ടാ കഷ്ണം തിന്നേണ്ടി പിന്നെ എടുക്കട അച്ചു ആട്ടാ. ആ എന്നോടി കറി വേണം, അച്ചുവിന് കറി വേണം. കറി കറി നല്ല രസമല്ല പോത്തും കറിയാണേ. ആ നല്ല രക്ഷം ഉണ്ടാവും തിന്നോക്കൊണ്ട് തിന്നോക്കി നല്ല ടേസ്റ്റ് ആണ് പൊന്നു കറട്ടെ.
ബാക്കിയൊക്കെ നല്ല കേട്ടാ, അത് തിന്നേണ്ട വേണി പിന്നെ എടുത്താൽ മതി. സ്റ്റൂൾ കേട്ടോ. അപ്പൊ എങ്ങനെ അച്ഛു തിന്നേ? ഇതൊക്കെ ഇതൊഴി വാക്ക്, ഇതൊക്കെ നമുക്ക് ഇപ്പൊ കഴിഞ്ഞിട്ടെടുക്കട്ടാ. ഇവിടെ നോട്ടെ, ആ പൊട്ടി പൊട്ട് 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 വേ തിന്നൂടെ അച്ചുട്ടി. എന്നാ ഞാൻ മാണ്ട, ഞാൻ എടുത്തേക്ക. അച്ചുട്ടി പൊറോട്ട എന്നൂട്, പൊന്നു നേരക്കുന്നൂടി വിസ്മി ചൊല്ലിക്കാണ്ട്. നീ എപ്പോഴാവും ഇപ്പച്ചി വരല്, നീ ചൂടോടക്കാൻ നീ തിന്നുമ്പോഴാണ് അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ പൊറോട്ടയും കറിയും. അപ്പൊ ചായയാണ് തിന്നേ തുടങ്ങുമ്പോ അച്ചുസിന് ചായയാണ്. എവിടെ ഞാൻ പൊറോട്ട ഇഷ്ടല്ല, പൊറോട്ട നല്ല ഇഷ്ടല്ല, നൂലപ്പും പൊറോട്ടയും. ഇല്ലേ അപ്പച്ചിയോട് പൊറോട്ട പൊറോട്ട എന്ന് പറയല്ലേ, പിന്നെ എന്താ തിന്നാത്തത്? തിന്നാല അച്ചു അച്ചു നേർക്കുന്ന അതാ മൈലാഞ്ചിന്റെ കയ്യെ, മൈലാഞ്ചിട്ട കയ്യോണ്ട് തിന്നാ എന്തോ ഒരു രേഷാണ്. ആ പൊന്നോസിനുണ്ട്. എനിക്ക് മഞ്ചി കാൽമട്ട കേട്ടാ, എൻ്റെ അച്ഛൻ്റെ രസം ഞാൻ ചോദിക്കുന്നുണ്ട്. കണ്ടില്ലെങ്കിൽ അച്ഛൻ്റെ മൈലാഞ്ചി നല്ല ചോദിക്കുന്നുണ്ട്, നല്ല കല്യാണത്തിന് കുഞ്ഞുമോൾ താത്താൻ്റെ കല്യാണത്തിന് ഇട്ടാനുള്ള മൈലാഞ്ചി എല്ലാം ചോദിക്കുന്നുണ്ട്. ഇനി ഈ കുഞ്ഞു കൈയായിട്ട് ഓളും ഇങ്ങോട്ട് പോരാ. അമ്മച്ചിട്ടിടാ എൻ്റെ അച്ഛൻ എനിക്ക് ഇട്ടുന്നതാണ് ഇത് ഇട്ടുന്നല്ലേ മൈലാഞ്ചി കുത്തുകളൊക്കെ ഇട്ടെന്നോട്. അപ്പൊ നീ അപ്പൊ നീ അപ്പൊ ഞാൻ ഇട്ടേ നീ കാൽമട്ട കാൽമ വേ അപ്പൊ ഞാൻ കാൽമട്ട കേട്ടാ. ആ മൈലാഞ്ചി ഇട്ടെടുത്തിട്ട് ഇഷ്ടം കൊണ്ട് തന്നതാണ് അച്ഛൻ. ഓരോരുത്തർ ചായ കുടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കളി കാണാൻ പോവും, കളി കണ്ട് തിന്നാനെ അറിഞ്ഞ കാണാൻ ഓഫീസ് റൂമൊക്കെ വേണ്ടത്. അപ്പൊ ഫുട്ബോൾ ഉണ്ടല്ലോ കാണാൻ. അച്ചുവിന് അടി കിട്ടാനാണ് അടുത്ത ആള് ഒക്കെ അവിടെ പോയി ചായ കുടിച്ച. എൻ്റെ അച്ചൂസും ഞാനും മാത്രമായിട്ടുണ്ട് ചായ കുടിച്ചാൻ. എല്ലാവരും തിന്നുപോയി, ഇക്കെ തിന്നുപോയി, ആദ്യക്കുട്ടൻ തിന്നുപോയി, എല്ലാവരും തിന്നുപോയിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് ചായ കുടിച്ചെന്നൊക്കെ പൊറോട്ടയും കറിയും ഒന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇൻഷാല്ലാ വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.